ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അഡാർ ഐറ്റം ആണ് ചിക്കൻ ചമ്മന്തിയാണ് ഞാനിത് ടിക്ടോക്കിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയ ഒരു ഐറ്റം ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും എന്തിൻ്റെ വേണമെങ്കിൽ കൂടെയെങ്കിലും കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഏകദേശം ഒരു 250 ഗ്രാം ചിക്കൻ ഉണ്ടാവും ബോൺലെസ് ചിക്കനാണ് ബോൺലെസ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം അപ്പോൾ അതിന് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം ഇനി നമുക്ക് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു 15 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ ഇനി ഞാനിവിടെ പാനൊക്കെ വെച്ച് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് നന്നായി ക്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചധികം ചെറിയുള്ളി വേണം ഞാനിവിടെ ഒരു 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പീസ് ഇഞ്ചി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിന്നെ ഒരു പച്ചമുളക് പിന്നെ ഒരു 8 വറ്റൽ മുളക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമുക്ക് ഈ മുളകൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇത് ഇത്രയും ആയാൽ മതി നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാനിതൊന്ന് ക്രഷ് ചെയ്തപ്പോഴാണ് ഇതിലേക്ക് ഒരു സംഭവം ചേർക്കാൻ മറന്നത് നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സുർക്കയും അതുപോലെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് വേണം ക്രഷ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ ഞാൻ വിട്ടുപോയതാണ് ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതൊന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചമ്മന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ വെളിച്ചെണ്ണയിലൊക്കെ ഇത് മൂപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും എന്തായാലും ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു